വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട് പത്തൊമ്പതാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിളാക്കി വെക്കുക അങ്ങനെ അങ്ങനെയാവുമ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്കുകൾ ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ എൻ്റെ എല്ലാ ക്ലാസ്സുകളും കയറി കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക എന്താണ് അഡാമെന്റ് അല്ലേ ആദ്യത്തെ വേർഡ് എന്താണ് അഡാമെന്റ് എന്താണ് അഡാമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സിനോണിം എന്താണ് ഹാർഡ് ഫിക്സഡ് ഡിറ്റമെന്റ് അല്ലേ ഹാർഡ് ഫിക്സഡ് ഡിറ്റമെന്റ് ഇതാണ് അഡാമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ് അഡാമന്റിൻ്റെ മലയാള അർത്ഥം കർക്കശമായിട്ടുള്ള അല്ലെങ്കിൽ കാർക്കശമായിട്ടുള്ള അല്ലെങ്കിൽ ദൃഢമായ ദൃഢനിശ്ചയമുള്ള എന്നൊക്കെയാണ് അർത്ഥം ഹാർഡെന്നോ ഫിക്സഡെന്നോ ഡിറ്റർമൻറ്റ് എന്നോ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ പരീക്ഷയ്ക്ക് അവിടെ വരുന്ന സാഹചര്യത്തിനനുസരിച്ച് അവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും നമുക്ക് ഓപ്ഷനായിട്ട് വരിക ചിലപ്പോൾ നമുക്ക് ഹാർഡെന്ന് വരാം ചിലപ്പോൾ നമുക്ക് ഫിക്സഡ് എന്ന് വരാം ഡിറ്റർമിൻ്റ് എന്ന് വരാം നമ്മുടെ ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അഡാമൻ എന്ന് വരും എന്നിട്ട് അതിൻ്റെ സിനോണിം എഴുതാനായിരിക്കും ചോദിക്കുക അപ്പോൾ അതിൻ്റെ ഓപ്ഷനായിട്ട് വരിക ഒന്നുകിൽ ഹാർഡ് അല്ലെങ്കിൽ ഫിക്സഡ് അല്ലെങ്കിൽ ഡിറ്റർമിൻ്റ് എന്നായിരിക്കും അപ്പം അഡാമൻ അപ്പം എക്സാമ്പിൾ നമുക്ക് നോക്കാം ഹീസ് ഓൾവേസ് അഡാമൻഡ് ഇൻ റീച്ചിങ് ഹിസ് ഗോൾസ് അല്ലേ അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഹീസ് ഓൾവേസ് അഡാമൻഡ് അവനെല്ലായ്പ്പോഴും ദൃഢനിശ്ചയമുള്ളവനാണ് കർക്കശമായിട്ടുള്ളതാണ് എന്തിൽ ഇൻ റീച്ചിങ് ഹിസ് ഗോൾസ് അവൻ്റെ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നതിൽ അവനെപ്പോഴും ദൃഢനിശ്ചയമുള്ളവനാണ് അതിൽ അവൻ വ്യതിചരിക്കാറില്ല എന്നാണ് ഇവിടെ ഈ എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഹീസ് അഡാമൻ ഇൻ റീച്ചിങ് ഹിസ് ഗോൾസ് എന്ന് വരും അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഹീസ് ആൾവേസ് അഡാമൻറ്റ് ഇൻ റീച്ചിങ് ഹിസ് ഗോൾസ് എന്ന് വരികയും അഡാമറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആ അൻഡോ സിനോണിം എഴുതാൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെഴുതാം ഇവിടെ ദൃഢനിശ്ചയം എന്ന ചിലപ്പോൾ ഓപ്ഷണൽ ഡിറ്റർമിൻ എന്നായിരിക്കും തരുന്നത് കാരണം ഇവിടുത്തെ ആപ്റ്റായിട്ടുള്ളത് ദൃഢനിശ്ചയം എന്നൊരു അർത്ഥത്തിൽ അപ്പോൾ അങ്ങനെ ഒരു അതിനർത്ഥം ഡെറ്റർമിൻ്റ് ആണ് അപ്പൊ ഡിറ്റർമിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ തന്നിരിക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിറ്റർമെന്റിൽ നിന്ന് മാർക്ക് ചെയ്ത് ആൻസർ ചെയ്തോളാം അപ്പോൾ ഇനി അടുത്തത് അലുവർ എന്താണ് അലിയൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാസിനേറ്റ് എൻടൈസ് ബെയ്റ്റ് അല്ലേ അപ്പം അലിയൂർ എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ സുനോണി ഫാസിനേറ്റ് ഫാസിനേറ്റ് എൻടൈസ് ബെയ്റ്റ് എന്നാണ് അലിയൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ എന്താണോ ഫാസിനേറ്റ് നമുക്കറിയാം ഫാസിനേറ്റ് മോഹിപ്പിക്കുക എന്നർത്ഥത്തില്ല ഫാസിനേറ്റും ഉണ്ട് അപ്പോൾ ഇവിടെ എവരിബഡി ഹിസ് അലുവേർഡ് ബൈ ഹിസ് മാജിക്കൽ പെർഫോമൻസ് അവന്റെ മാജിക്കലായിട്ടുള്ള മാന്ത്രികമായ അവന്റെ പ്രകടനത്തിൽ എല്ലാവരും ഫാസിനേറ്റഡായി പോയി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അലുവർ അപ്പോൾ അലുവറിന്റെ ഈ പറയുന്ന സിനോണിംസ് ഏതൊക്കെ വരും ഫാസിനേറ്റും എൻടൈസും ബെയ്റ്റും വരും ഇടത്തൊക്കെ ബെലിജറൻറ്റ് എന്താ ബെലിജലിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോസ്റ്റൈൽ അല്ലെങ്കിൽ അൺഫ്രണ്ട്ലി ആ ശത്രുതാ മനോഭാവമുള്ള എന്നാണ് ബെലിജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോസ്റ്റൈൽ പിന്നെ അൺഫ്രണ്ട്ലി ഇതൊക്കെയാണ് എന്റെ സിനോണിക്സ് ഇപ്പൊ നോക്കാം ഹിസ് നെയ്ബേഴ്സ് ആർ ഓൾവേസ് ഇറിറ്റേറ്റഡ് ബൈ ഹിസ് ഇൻ ബെലിജറൻറ്റ് നേച്ചർ അവന്റെ ആ ശത്രുതാ മനോഭാവമായിട്ടുള്ള പെരുമാറ്റം അത് അവൻ്റെ അയൽവാസികളെ എന്തു ചെയ്യാറുണ്ട് പലപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഹോസ്റ്റൈൽ അൺഫ്രണ്ട്ലി നമുക്ക് അടുത്ത സിനിമ നോക്കാം ബോഗസ് എന്താ ബോഗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സിനിമ ഏതൊക്കെയാണ് ഫാൾസ് കൗണ്ടർ ഫീറ്റ് സ്പ്യൂരിയസ് അല്ലെ അപ്പൊ ഏതൊക്കെയാണ് ഫാൾസ് കൗണ്ടർ ഫീറ്റ് സ്പ്യൂരിയസ് എന്നാണ് ബോഗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഫാൾസ് കൗണ്ടർഫീറ്റ് ഇതാണ് ബോഗസിന്റെ സിനോണി അപ്പൊ നോക്കാം എക്സാമ്പിൾ വാട്ട് ദോട്ട് എബൌട്ട് ഹിം വാസ് എ ബോഗസ് ഇൻഫോർമേഷൻ അവനെക്കുറിച്ച് അവർക്ക് എന്താണോ വിവരം കിട്ടിയത് അത് തികച്ചും ബോഗസ് ആണ് അത് ഫാൾസ് ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പം പരീക്ഷയ്ക്ക് ഇതിനെ വാട്ട് ദോട്ട് എബൌട്ട് ഹിം വാസ് എ ബോഗസ് ഇൻഫോർമേഷൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഓപ്ഷനായിട്ട് ഇതുപോലെ ഫാൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ആ ഫാൾസ് എന്നോ അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് എന്നോ സ്പീരിയസ് എന്നോ ഉണ്ടാവും ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഫാൾസ് എന്നായിരിക്കും ഓപ്ഷനിൽ കാണുക എന്ന് വെച്ചാൽ തെറ്റായത് എന്നർത്ഥത്തിൽ തെറ്റായ ഫാൾസ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫാൾസ് എന്ന് എഴുതിക്കോണം എങ്ങനെയാല് ബേഗസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിംസ് എന്ന് പറയുന്ന ഏതൊക്കെയാണ് ഫാൾസ് കൗണ്ടർ ഫീറ്റ് സ്പീരിയസ് എന്നൊക്കെയാണ് എൻ്റെ സിനോണിംസ് ഇന്ന് നോക്കാം ഖാലസ് എന്താ ഖാലസ് ഇൻഡിഫറൻ്റ് ആൻഡ് എന്നാണ് ദ ഇൻഡിഫറെ താൽപര്യമില്ലാത്ത അല്ലെങ്കിൽ നിസ്സംഗതാ മനോഭാവം എന്നൊക്കെയാണ് ഇൻഡിഫറൻ്റ് അല്ലെങ്കിൽ അൺഫീലിംഗ് എന്നുകൊണ്ട് ഒന്നും കേട്ടിട്ടൊന്നും തോന്നാത്ത രീതിയിൽ നമ്മളിരിക്കുക അങ്ങനെ ഇൻഡിഫറൻ്റ് ആവുക അപ്പോൾ അതാണ് ഖാലോസ് ഖാലോസ് മീൻസ് ഇൻഡിഫറെ അല്ലെങ്കിൽ അൺഫീലിംഗ് ഇതാണ് കാലോസ് എന്ന് പറയുന്ന സിനോണി അപ്പോൾ നോക്കാം ഷീസ് ആൾവേസ് ഖാലോസ് ടു ഹർ മതേഴ്സ് അഡ്വൈസ് അപ്പോൾ പരീക്ഷിക്കുന്നവരും ഷീസ് ആൾവേസ് ഖാലസ് ടു ഹെർ മതേഴ്സ് അഡ്വൈസ് അവൻ്റെ അല്ല അവളുടെ അമ്മയുടെ ഉപദേശങ്ങൾക്ക് അവൾ എപ്പോഴും ഇൻഡിഫറൻ്റ് ആണ് അവനെ പരിഗണിക്കാറില്ല താല്പര്യം കാണിക്കാറില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഷീസ് ഓൾവേസ് ഖാലസ് ടു ഹർ മതേഴ്സ് അഡ്വൈസ് നോക്കുക ചെറിഷ് എന്താണ് ചെറീഷ് എസ് ടീം അല്ലെങ്കിൽ ലവ് എന്ന് താലോലിക്കുക സ്നേഹിക്കുക എന്നൊക്കെയാണ് ചെറിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് ടീം അല്ലെങ്കിൽ ലവ് അപ്പൊ നോക്കാം ടു ബി ആൻഡ് ഓൺടർപ്രനോർ ഹിസ് ഡ്രീം ദാറ്റ് ഹി ഹാസ് ബീൻ ചെറിഷിംഗ് സിൻസ് ഹിസ് ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന് വെച്ചാൽ ടു ബി ആൻഡ് ഓൺടർപ്രനർ ഒരു ഓണ്ടർപ്രനർ ആവുക എന്ന് പറയുന്നത് അവന്റെ സ്വപ്നമാണ് സിൻസ് ഹിസ് ചൈൽഡ്ഹുഡ് ഡേയ്സ് അത് അവൻ അവന്റെ കുഞ്ഞുനാള് മുതലേ അവന്റെ മനസ്സിലിട്ട് താലോലിക്കുന്ന സ്വപ്നമാണ് അപ്പൊ ചെറിഷ് താലോലിക്കുക എന്നാണ് ചെറിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനോണിയം എന്തൊക്കെയാണ് എസ്റ്റീം അല്ലെങ്കിൽ ലൗ ബസ് ഫാൾസ് അല്ലെങ്കിൽ കോൺട്രിയസ് നോക്കാം ബിമോൺ എന്താ ബിമോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാമന്റ് അല്ലെങ്കിൽ ടുമോൺ ദുഃഖിക്കുക എന്നാണ് അല്ലെ വിലപിക്കുക അതാണ് ലാമൻറ്റ് അല്ലെങ്കിൽ മോൺ കൊണ്ട് കൊണ്ടുദ്ദേശിക്കുന്നത് വിലപിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണത്തിൽ അല്ലെ ആരെങ്കിലും മരണത്തിൽ നമ്മൾ ദുഃഖിക്കുന്നതിനെ നമ്മൾ വിലപിക്കുക അല്ലെങ്കിൽ മോൺ ചെയ്യുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ബി മോൺ എന്താണ് ലാമൻ്റ് അല്ലെങ്കിൽ മോൺ ടു മോൺ നോക്കിയാൽ ദ പേരൻസ് വോമോൺ ടു ദർ ബിലൗഡ് സൺ അപ്പം എന്താണ് ആ പേരൻസ് മാതാപിതാക്കൾ അവരുടെ ബില്ലോഡ്സണിൻ്റെ ഡെത്തിൽ ഇവിടെ ഡെത്തെന്നുണ്ട് കേട്ടോ ആ അതായത് ആ ദ പേരൻസ് ബിമോൺ ടു ദ ഡെത്ത് ഓഫ് ദയർ സൺ എന്നാണ് ഈ കറക്റ്റ് സെൻറ്റൻസ് ടു ദ ഡെത്ത് ഓഫ് ദെയർ ബില്ലോഡ്സൺ ഇവിടെ വിട്ടുപോയതാണ് അപ്പോൾ ദ പേരൻസ് ബിയോമോൺ ടു ദ ഡെത്ത് ഓഫ് ദെയർ ബില്ലോഡ്സൺ അത് പറഞ്ഞാർത്ഥം എന്തോ ആ അവരുടെ ബില്ലോഡായിട്ടുള്ള മകൻ്റെ മരണത്തിൽ അവരെന്ത് ചെയ്യുന്നു വിലപിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് കൺസേർട്ടഡ് എന്താ കൺസേർട്ടഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളക്റ്റീവ് അല്ലെങ്കിൽ കമ്പൈൻഡ് കളക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കൂടിച്ചേർന്നിരിക്കുന്ന എന്നൊക്കെയാണ് കൺസേർട്ടഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താ ഈവൻ ദർ കൺസേർട്ടഡ് എഫേർട്ട് കുഡിൻറ്റ് വിൻ ദ മാച്ച് അവരുടെ കൂട്ടായ്മയായിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള എഫേർട്ടിന് പോലും ആ എഫേർട്ട് ഉണ്ടായിട്ട് പോലും അവർക്ക് ആ മാച്ചിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും വരിക ഈവൻ ദർ കൺസേർട്ടഡ് എഫേർട്ട് കുഡ് നോട്ട് വിൻ ദ മാച്ച് എന്തായാലും ആ കൺസേർട്ടിൻ്റെ അടുത്ത് ആ ഭാഗത്ത് മാറ്റിയ സിനിമ എഴുതാനായിരിക്കും ചോദിക്കുന്നത് നമുക്ക് ഓപ്ഷനായിട്ട് കളക്റ്റീവ് എന്നോ കമ്പെയ് എന്നോ ആയിരിക്കും അപ്പോൾ ഡെക്സ്റ്റിറിറ്റി എന്താ ഡെക്സ്റ്റിറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിൽ അല്ലെങ്കിൽ ഡെഫ്നെസ് അല്ലെങ്കിൽ ക്ലവർനെസ് സാമർഥ്യം അല്ലെങ്കിൽ കഴിവ് എന്നൊക്കെയാണ് ഡെക്സ്റ്റിറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നോക്കാം ഹിസ് ഡെക്സ്റ്ററിറ്റി ഇൻ മേക്കിംഗ് പീപ്പിൾ ഗാദർ ഹാസ് ലീഡ് ടു വിക്ടറി അവൻ്റെ ആ സാമർത്ഥ്യം എന്ത് സാ എന്തിനുള്ള സാമർഥ്യം ആൾക്കാരെ കൂട്ടിയോജിപ്പിക്കുവാനുള്ള ഗ്യാദർ ചെയ്യിപ്പിക്കുവാനുള്ള അവൻ്റെ ആ സാമർഥ്യമാണ് അല്ലെങ്കിൽ ആ സാമർഥ്യമാണ് എന്തിലേക്ക് നയിച്ചത് വിജയത്തിലേക്ക് നയിച്ചത് ഇനി ഡിമിനേറ്റ് എന്താ ഡിമിനേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മാൾ അല്ലെങ്കിൽ ലിറ്റിൽ അല്ലെങ്കിൽ മൈന്യൂട്ട് ചെറുത് വളരെ ചെറുത് അല്ലെങ്കിൽ ഏറ്റവും ചെറുത് എന്നൊക്കെയാണ് ആ ഡിമിനേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്താ ഈവൻ എ ഡിമിനേറ്റ് ജസ്റ്റർ ഓഫ് എ പേഴ്സൺ ക്യാൻ സേ മോർ അബൌട്ട് ഹിസ് പേഴ്സണാലിറ്റി ഒരു വ്യക്തിയുടെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ജസ്റ്റേഴ്സ് പോലും ജസ്റ്റർ പോലും അവൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയും അല്ലെങ്കിൽ പറയാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പരീക്ഷിക്കുന്നത് വരുമ്പോൾ ഈ ഡിമിനേറ്റ് എന്ന് പറയുന്നത് സിനോണിമെഴുതാനായിരിക്കും ചോദിക്കുന്നത് അവിടെ ഓപ്ഷനായിട്ട് സ്മാളെന്നോ ലിറ്റിൽ എന്നോ മൈന്യൂട്ടെന്നോ ആയിരിക്കും ഉണ്ടാവുക അത് നമ്മൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കി ആ കറക്റ്റ് നോക്കി എഴുതണം അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ താഴെ കണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടണോടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക ഇതുവരെ എൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണുവാൻ വേണ്ടി താഴെ ഈ ക്ലാസ്സിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതുവഴി എൻ്റെ ക്ലാസ്സുകളെല്ലാം കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം